തിരുമൽ കാഴ്ചയുമായി തിരുജനന പെരുന്നാളിലേക്ക് എന്ന ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് സ്നേഹപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ വളരെ സമ്പന്നനായ ഒരു മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് നേരമേറെ വൈകിയിട്ടും ഒരു പോള കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. ഉറക്കം ലഭിക്കാതെ തിരിഞ്ഞും മറഞ്ഞും കിടന്ന മനുഷ്യൻ കരുതി എന്തായാലും വേണ്ടില്ല, ഒരു നൈറ്റ് ഡ്രൈവിന് പോയിട്ട് വരാം, ഇത്തിരി ഉറക്കം കിട്ടിയേക്കും. അയാൾ തൻ്റെ കാറുമെടുത്ത് പട്ടണത്തിലൂടെ ഓടിച്ചു പോകുന്നതായ സമയത്ത് അവിടെ കണ്ട മനോഹരമായ ദേവാലയത്തിനകത്ത് കയറി ഇത്തിരി നേരമൊന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി. പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ കയറി ചെന്ന ഇയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദേവാലയത്തിൻ്റെ പിറകിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ വല്ലാതെ പിറുപിറുക്കുന്നതും ഏങ്ങലടിച്ച് നിലവിളിക്കുന്നതും ഈ ധനാഢ്യനായ മനുഷ്യൻ ശ്രദ്ധിച്ചു. തൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് സാവധാനം ഈ സാധുവായ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, സ്നേഹിത, ഈ നട്ടപ്പാതിരാത്രിയിൽ നിങ്ങൾ എന്തിനാണ് ഈ ദേവാലയത്തിൽ വന്നിരുന്ന് ഇങ്ങനെ വല്ലാതെ വാവിട്ട് കരയുന്നത്? അയാൾ പറഞ്ഞു, സാർ, എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി ഈ പട്ടണത്തിലെ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. നാളെ രാവിലെ അവൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അധികകാലം ജീവിച്ചിരിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഒരു ഭീമമായ തുക കെട്ടിവെക്കുകയും വേണം. അങ്ങേക്കറിയാമോ, എൻ്റെ കയ്യിൽ ഒരു ചില്ലിക്കാശു പോലും ഇല്ല. ഈ സാധുവായ മനുഷ്യൻ്റെ സങ്കടം കേട്ട സമ്പന്നനായ മനുഷ്യൻ ഒട്ടും മടിച്ചില്ല. തൻ്റെ കാറിൽ നിന്ന് ഒരു ചെക്ക് എടുത്തൊപ്പിട്ട് ഈ മനുഷ്യന് ആവശ്യമുള്ള പണം എഴുതി കൊടുത്തു. സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ഇയാൾ യാത്ര പറയുന്നതിന് തൊട്ടു മുമ്പ് ധനാഢ്യനായ മനുഷ്യൻ ഒരു കാര്യം കൂടെ ചെയ്യാൻ മറന്നില്ല. തൻ്റെ പോക്കറ്റിൽ കിടന്ന തൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എപ്പോൾ എന്താവശ്യമുണ്ടോ എന്നെ വിളിക്കാൻ മറക്കണ്ട. സാധുവായ മനുഷ്യൻ പറഞ്ഞു, സാർ, അത് വേണ്ട, എൻ്റെ കയ്യിലുണ്ട് അഡ്രസ്. അത്ഭുതത്തോടെ ധനാഢ്യനായ മനുഷ്യൻ ചോദിച്ചു, അതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെയാണ് എൻ്റെ അഡ്രസ്സ് കിട്ടിയത്? അപ്പോൾ സാധുവായ മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ വെച്ച് നമ്മൾ കേൾക്കേണ്ടത്. സാർ, അങ്ങയുടെ അഡ്രസ് എൻ്റെ കയ്യിലുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ നട്ടപ്പാതിരാത്രിക്ക് അങ്ങയെ എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ച എൻ്റെ ദൈവത്തിൻ്റെ അഡ്രസ് എൻ്റെ കയ്യിലുണ്ട്, അത് മാത്രം മതി എനിക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്നേഹമുള്ളവരെ, ഇതിനെയാണ് യഥാർത്ഥ വിശ്വാസമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസം വിലയിരുത്തപ്പെടുക. ശരീരത്തിന് ശ്വാസമെന്ന പോലെ ആത്മാവിനെ വിലയുള്ളതാക്കി തീർക്കുന്നതാണ് വിശ്വാസം. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നതായ നിമിഷങ്ങളിൽ നമ്മുടെ നിലപാടുകൾ നിർമ്മലമാണോ അല്ലയോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ലോകൈക രക്ഷകനായ യേശു തമ്പുരാന്
ജന്മം നൽകാൻ വേണ്ടി കന്യക മറിയം അമ്മയുടെ അടുക്കൽ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അമ്മ പറഞ്ഞ മറുപടി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ജീവിതത്തിൽ വന്നു ഭവിക്കാവുന്ന വലിയ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അവിവാഹിതയായൊരു പെൺകുട്ടി ഗർഭിണിയായി തീരുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെയും കുറിച്ച് ആലോചിക്കാതെയല്ല അമ്മ പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. തൻ്റെ ജീവിത പങ്കാളിക്ക് ഇനി എന്തുമാത്രം പണം വേണ്ടി വരുമെന്ന് നിശ്ചയമില്ലാതിരുന്നിട്ടും ധനാഢ്യനായ മനുഷ്യൻ്റെ വിസിറ്റിംഗ് കാർഡ് വാങ്ങാതെ സാധുവായ മനുഷ്യൻ പറഞ്ഞു, സാർ എൻ്റെ കയ്യിലുണ്ട് അഡ്രസ്, അങ്ങയുടേതല്ല. ഈ നട്ടപ്പാതി രാത്രിയിൽ അങ്ങയെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ. തിരുജനന പെരുന്നാളിലേക്ക് പ്രാർത്ഥനാപൂർവം നടന്നടക്കുമ്പോൾ ദൈവ തിരുസന്നതിയിൽ തിരുമുൾക്കാഴ്ചയായി സമർപ്പിക്കാൻ പറ്റുമോ നിർമ്മലമായ കറകളഞ്ഞ ഒരു വിശ്വാസത്തിൻ്റെ തിരുമുൾക്കാഴ്ച ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവം നേരുകയും ചെയ്യുന്നു.